നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു മേക്കപ്പ് കിറ്റ് എന്ന് പറയുന്നത് എല്ലാം ബിലോ 500 ആൻഡ് ഒരെണ്ണം ഒഴിച്ചിട്ടും ബ്രഷ് സെറ്റ് ഒഴിച്ചിട്ട് മാത്രമാണ് ഇച്ചിരി റേറ്റ് കൂടുന്നത്. ബാക്കി എല്ലാം 500 ബിലോ ആണ് എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് ഏറ്റവും നല്ല പ്രോഡക്ട്സ് അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിനേക്കാളും നല്ല പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്, ഇതിനേക്കാളും കൂടുതൽ പ്രോഡക്ട്സുകളും അവൈലബിൾ ആണ്. സോ എനിക്ക് യൂസ് ചെയ്തിട്ട് ആ കൊള്ളാം, ഇത് നല്ല പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനി വാങ്ങാം, റീപർച്ചേസ് ചെയ്യാം എന്ന് പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സുകളാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് കൂടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ പറയാനുള്ള കാര്യം, ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്, മേ ബി ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ നെറ്റിയുടെ അവിടെ കവിളിലൊക്കെ വരാത്ത കുഞ്ഞു കുഞ്ഞു പൊടി കുരികൾ വരാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് 2 ദിവസം കഴിയുമ്പോൾ പോവും. നിങ്ങൾ യൂസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പോവും. അല്ലാതെ നിങ്ങളിപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിൻ അതിനോട് ഓക്കെ ആയിക്കോളും, അഡ്ജസ്റ്റ് ആയിക്കോളും. കാരണം ആദ്യമായിട്ട് ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ എന്തായാലും റിയാക്ട് ചെയ്യും, ആരാടായത് എന്താടായത് എന്നൊക്കെ പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യും. സോ അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, വീഡിയോ അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് മേക്കപ്പ് ലുക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. സോ ഞാൻ മേ ബി വീഡിയോ ലെങ്ത് ആവുമെന്ന് എനിക്കറിയത്തില്ല, അഥവാ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2x ലോ 1.25 5 ഇട്ട് കാണാൻ നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കാണാൻ നോക്കുക കേട്ടോ, വല്ല ഫുഡ് കഴിക്കുമ്പോഴൊക്കെ എല്ലാം കാണാൻ നോക്കുക. സോ കാരണം ബിക്കോസ് ഇത് നന്നായിട്ട് സമയമെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് എന്തായാലും സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയാം. സോ നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യാണ്. എന്തിനാണ് ഫേസ് വാഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരികയാണ്, അല്ലെങ്കിൽ രാവിലെ ഉറക്കം എണീറ്റ ഉടനെ നമ്മൾ മുഖത്ത് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടായിരിക്കും. ഈ അഴുക്കിൻ്റെ മണ്ടേ കൂടെ നമ്മൾ എന്തായാലും നമ്മുടെ ഫൗണ്ടേഷനിലൊക്കെ കെമിക്കൽസ് ആണ്. കെമിക്കൽസ് മീൻസ് നമ്മുടെ സ്കിന്നിന് ഹാർംഫുൾ അല്ലാത്ത കെമിക്കൽസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കെമിക്കൽസ് ആയിരിക്കും. അതും ഇതുകൂടെ റിയാക്ട് ചെയ്തിട്ട് മേ ബി നമുക്ക് ബ്രേക്ക് ഔട്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ അലർജിയോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡെർമാവൈവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ്. സോ എനിക്കിതിനെ കുറിച്ച് എന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമ്മൾ എല്ലാപ്പോഴും ഞാൻ കാണിച്ചു തരുന്നതാണ്. ബിക്കോസ് ഇതൊരു അടിപൊളി ക്ലെൻസറാണ്, ഇതിൻ്റെ പുതിയ പാക്കേജിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം പഴയ പാക്കേജിംഗ് ഒക്കെ, കാരണം ഞാൻ അപ്പം വാങ്ങാൻ തീരുമ്പോൾ ഞാൻ വാങ്ങുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ തീർന്നുടനെ വാങ്ങുന്നത്, അങ്ങനെയുള്ള വാങ്ങുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണിത്. ആൻഡ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീൽ ഉണ്ട്. സോ ഇത് തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കാതെ ഭയങ്കര സപ്പിളായിട്ട് വയ്ക്കാനും നല്ല യങ് മോയിസ്റ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഹാർഷ് ആക്കാത്ത, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കാത്ത സാധനമാണുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സോപ്പ് ഇല്ല, പാരബൻസ് ഇല്ല, സിലിക്കോൺസ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒട്ട് ഹാർഷ് അല്ല. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് മോയിസ്റ്റ് ആയ പോലെ നമുക്ക് ഫീൽ ആവും. സോ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാനുള്ള എന്താണെന്ന് നിങ്ങൾക്കറിയാം, മോയ്സ്ചറൈസർ ആണ്. എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറയുന്നത്? മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ ടോണർ യൂസ് ചെയ്യുന്ന കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് മോയ്സ്ചറൈസറിലോട്ട് പോവാണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനുള്ള കാര്യം, നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു, നമ്മളെ ഫേസ് എന്ത് കിട്ടിയാലും അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ഫൗണ്ടേഷനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോൾസിനൊക്കെ ഇടയിലോട്ട് കയറിയത് അത് അതിനെ അബ്സോർബ് ചെയ്യും. എന്തിനാണ് നമ്മളെ സ്കിന്നിന് ആവശ്യമില്ലാത്ത കാര്യം നമ്മുടെ സ്കിന്നിന് അബ്സോർബ് ചെയ്യുന്നത്? എന്തിനാണ്? അങ്ങനെ സ്കിന്നിന് ആവശ്യമില്ലാത്ത കാര്യം കൊടുക്കേണ്ടതില്ല. സോ അതുകൊണ്ടാണ് നമ്മളൊരു നല്ലൊരു മോയ്സ്ചറൈസർ കൊടുക്കണമെന്ന് പറയുന്നത്. ആ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ന്യൂട്രിഡാം മോയ്സ്ചറൈസിങ് ലോഷൻ വിത്ത് വൈറ്റമിൻ ഇ ആണ്. ഇതൊരു അടിപൊളി അമ്മാര് കിടിലായിട്ടുള്ള കിണ്ണം കാഴ്ചയുള്ള മോയ്സ്ചറൈസറാണ്. എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറിൽ വരുന്ന മോയ്സ്ചറൈസറാണ്. ബിക്കോസ് ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് സൺബേണൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ലുക്കിംഗ് സപ്പിളായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിൻ സെൽസിനെ, ഹെൽത്തി സ്കിൻ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. സോ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ, ഇതിൻ്റെ കോലം കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് റഫ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്.
നമ്മൾ മുഖത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ നമ്മൾ മസ്റ്റ് ഹാവ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ബോഡി ലോഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് പ്രത്യേകിച്ച് ഈ ഒരു വിന്റർ ടൈമിൽ നമ്മുടെ സ്കിൻ അറിയാം, പാമ്പിന്റെ പട അളവണൊക്കെ ഇളവുന്നവരുണ്ടായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് ഇളവും കേട്ടോ, അമ്മയ്ക്ക് ഇങ്ങനെ കാലിലൊക്കെ ഇങ്ങനെ വര അരച്ച് നമുക്ക് അതിലൊരു ആർട്ട് തന്നെ ചെയ്ത് വയ്ക്കാൻ വേണ്ടി മായാതെ അങ്ങനെ ഇരുന്നോളും. അത്രയ്ക്ക് നന്നായിട്ട് തൊലി ഇളവുന്നതാണ്. ആൻഡ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡെർമാവൈവിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യാം. പാരബെൻസോ സിലിക്കോൺസോ ഒന്നും തന്നെ ഇല്ല. സോ ട്രസ്റ്റ് മീ, നല്ലതാണ്. ആൻഡ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോൺ ഗ്രീസി ആണ്, അതായത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടത്തില്ല, അങ്ങനെ ഒരു ഫീൽ. പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഹാർഷ് ആകത്തില്ലേ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവീന സച്ചൈവ സീഡ് പൗഡർ അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുമ്പ് ഷേവ് ചെയ്തതിന് ശേഷവും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാം. അതായത് ചില റൈസേഴ്സ് എനിക്ക് ഷേവ് ചെയ്യുമ്പോൾ കൈയും കാലൊക്കെ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അലർജി ചുമന്ന് ഭയങ്കര ചൊറിച്ചിലാണ്, അതിലൊരു വെള്ളം വല്ലതും വീണം അല്ലെങ്കിൽ ഭയങ്കര ഉപ്പുള്ളൊക്കെ വീണതല്ലേ, ഉപ്പുള്ളൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് ഷേവ് ചെയ്തോടെ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര സൂത്തനിങ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. ഈ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം, ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിച്ചാൽ മതി. ഓക്കെ ബൈ. സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്, ഇത് അക്കലോജിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ആണ്. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ട്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതാണ്, അങ്ങനെയല്ല ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളണമെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം നല്ല രീതിക്ക് ഞാൻ വെയിൽ കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ആ സൺസ്ക്രീനിന്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഭയങ്കര റിക്വസ്റ്റഡ് വീഡിയോ ആണ് സൺസ്ക്രീനിന്റെ വീഡിയോ. ആൻഡ് ഇതാണ് ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്ത പുരികം. പുരികം നിങ്ങൾ കണ്ടല്ലോ, ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ, നമ്മൾ മേക്കപ്പ് മുമ്പൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫേസിൽ ചെയ്യാമായിരുന്നു, പക്ഷേ നമ്മളിപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ ലെൻസോ ഐലാഷോ അങ്ങനെ ഒന്നും ഫേക്ക് ലാഷസ് ഒന്നും വയ്ക്കത്തില്ലായിരുന്നു. നമ്മൾ ലെൻസ് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു ഭംഗിയുണ്ട്, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഭംഗിയുണ്ട്. ആ ഭംഗി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെൻസ് ലാഷസ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ കണ്ണെന്ന് പറയുന്നത് സാധാരണ ഒരു ബ്രൗൺ ആണ്, പക്ഷെ അയാൾക്ക് ചെറിയൊരു ടിൻറ്റഡ് ഗ്രീൻ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഗ്രേ വെച്ച് കൊടുത്താൽ അയാൾക്ക് കുറച്ചുകൂടെ അയാളുടെ കണ്ണിൻ്റെ ഭംഗി എടുത്ത് നിൽക്കുമെന്ന് പറയത്തില്ലേ, അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ലെൻസ് യൂസ് ചെയ്യണം, എനിക്ക് ഏത് ബ്രാൻഡിൻ്റെ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ലെൻസാണ്. ആൻഡ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്പൈസി ഗ്രേ ആണ് കേട്ടോ, ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഗ്രേ ലെൻസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബ്യൂട്ടി കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഉണ്ടെങ്കിൽ അറിയില്ലെങ്കിലെന്ന് പറയാം, എന്താ പറയാന്ന് വെച്ചാൽ പറയാം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷനിലെ സ്റ്റെപ്പിലോട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് വോയിസ് ഓവർ ഇന്നായിരിക്കും ബെറ്റർ എന്ന്, കാരണം ഇപ്പം തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടാകുന്ന എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, പെട്ടെന്ന് പെട്ടെന്ന് പോവാം. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചുതരാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രൈമറാണ്. പ്രൈമറി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സ് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരുപാട് കുഴിയൊക്കെ ഉള്ളവർ കാണുമല്ലോ, അത് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് എല്ലാം കുഴി കയറിയിരിക്കും. കുഴി കയറിയെന്നൊന്നാലോചിക്കാതെ കുറച്ചുകൂടി എടുത്തറിയിക്കും. അപ്പം ഇതിങ്ങനെ പോർ ഇങ്ങനെ ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലർ, അതായത് ഇതിൻ്റെ മണ്ടിയിൽ കൂടെ ഫൗണ്ടേഷൻ ആകുമ്പോൾ നമുക്ക് ആ പോർ ഭയങ്കര പോഴ്സ് ഉള്ള കണക്ക് നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മുടെ മേക്കപ്പ് നല്ലൊരു ലോങ് ലാസ്റ്റ് ചെയ്തിരിക്കാനും നമ്മുടെ മേക്കപ്പിന് നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൈമറി യൂസ് ചെയ്യുന്നത്. പ്രൈമറി പലതരത്തിന് പല സ്കിൻ ടൈപ്പിനും അനുസരിച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഓയിലി ഡ്രൈ കോമ്പിനേഷൻ ഒക്കെ അവൈലബിൾ ആണ്, കൂടുതലായിട്ടുള്ള ഓയിലി ഡ്രൈ സ്കിന്നുകാർക്കാണ്. ഓയിലി സ്കിന്നുകാർ എപ്പോഴും എന്താ നമ്മുടെ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർ എപ്പോഴും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും കുറച്ച് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഡ്യൂയി ആയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ എക്കാലത്തെ ഫേവറേറ്റ്, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 3-in-1 പ്രൈമറാണ്. ഇത് മോയ്സ്ചറൈസർ കിട്ടും, ഓൾസോ പ്രൈമറാണ്, ആൻഡ് ഓൾസോ നമുക്കൊരു മോയ്സ്ചറൈസറും കിട്ടും. എല്ലാ 3-in-1 അല്ലേ, പ്രൈം പ്രൊട്ടക്ട് ആൻഡ് മോയ്സ്ചറൈസർ എന്നാണ് ഇതിൽ പറയുന്നത്. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, ഓയിൽ ഫ്രീ ആണ്. ഇത് എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാട്ടോ, എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാം. സോ ഞാൻ ആവശ്യത്തിനുള്ള പ്രൈമർ എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം എൻ്റെ ഈ നമ്മുടെ ഇവിടെ ആയിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, അതായത് നമ്മുടെ ഓയിൽ. പെട്ടെന്ന് നമ്മൾ ഓയിലി ആവണം, അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ സെക്രേഷൻ കൂടുതൽ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഫുൾ ഫേസിൽ ഞാൻ ഇപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാതെ ഇപ്പം നല്ല പോഴ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കവിളിൻ്റെ ഭാഗത്ത് നല്ലപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടിരിക്കും.
ആദ്യമായിട്ട് നമ്മൾ ഫൗണ്ടേഷനിലോട്ട് വരികയാണ്. എന്തിനാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്? നമ്മുടെ അൺഈവൻ സ്കിൻ ടോണ് മാറ്റിയിട്ട് നമുക്ക് ഒരു ഈവൻ സ്കിൻ ടോണ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് അൺഈവൻ സ്കിൻ ടോൺ? ഇപ്പം എൻ്റെ ഫേസ് കണ്ട അൺഈവൻ ആണ്, അതായത് എൻ്റെ നെറ്റി ഒരു കളർ, എൻ്റെ കണ്ണിന് ചുറ്റും ഒരു കളർ ഷെയ്ഡുണ്ട്, എൻ്റെ ഇവിടെ ഒരു കളറുണ്ട്, എൻ്റെ കവിളിൻ്റെ അവിടെ മാത്രം ബ്രൈറ്റ് ആയിട്ട് ബാക്കിയൊക്കെ ഇവിടേക്ക് ഒരു ഒരു മാതിരിയാണ് ഇരിക്കുന്നത്, ലൈക്ക് അൺഈവൻ സ്കിൻ ടോൺ. അൺഈവൻ സ്കിൻ ടോൺ എല്ലാ മനുഷ്യർക്കും കോമൺ ആയിട്ടുള്ള കളർ, അതൊരു മാരക അസുഖം അങ്ങനെ ഒന്നുമല്ല. അൺഈവൻ സ്കിൻ ടോൺ അത് മാറ്റിയിട്ട് എല്ലാം ഒരു യൂണിഫോം കളറാക്കാൻ അല്ലെങ്കിൽ ഒരു ഈവൻ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ബിഗിനേഴ്സിനും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെയ്ബെലിൻ ഫിറ്റ്മിയുടെ മാറ്റ് പ്ലസ് പോർലെസ് നോർമൽ ടു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് SPF 22 ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് 220 ആണ്. എനിക്ക് മുമ്പ് 128 ആയിരുന്നു ഞാൻ ഷെയ്ഡ്. എനിക്ക് ഒന്ന് അന്ന് എനിക്ക് ഭയങ്കര ലൈറ്റ് ആയിരുന്നു, മേബി എനിക്ക് ഡാർക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ ട്യൂബ് വാങ്ങിച്ചത് എന്താ പറയുക, ട്യൂബാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കൊരു ഫൗണ്ടേഷൻ നമുക്ക് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ഏറ്റവും അതിൻ്റെ മിനി സൈസ് വാങ്ങുക കൊള്ളാന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ. എല്ലാം വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, ഞാൻ പഠിച്ച പാടാണ് കേട്ടോ. ഓക്കെ, ഇത് ഏറ്റവും നല്ലത് ഓയിലി നോർമൽ സ്കിന്നുകാർക്കാണ്. പക്ഷേ എൻ്റെ അതൊരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പം നോർമൽ ടു ഡ്രൈ സ്കിന്നായതുകൊണ്ട് എനിക്കിത് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം ഒന്നൊരു പേച്ച് ആയിട്ടിരിക്കും, ഒരു ഫിനിഷ് കിട്ടത്തില്ല, ഗ്ലോയി ഫിനിഷ് കിട്ടത്തില്ല. സോ അതിൻ്റെ കൂടെ ഞാനൊരു സിറോം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സിറോ എന്ന് പറയുന്നത് ലോറിയൽ പാരിസിൻ്റെ ഹൈറലോണിക് ആസിഡ് ആണ്. 1.5% ഹൈറലോണിക് ആസിഡ് സിറാണ് ഞാൻ യൂസ് ചെയ്തിട്ട്. ഞാൻ അങ്ങനെ ഒരുപാട് ഹൈറലോണിക് സിറ ആസിഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഞാൻ ഒരു 2-3 സിറ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിറാണ്. നല്ല സിറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്, എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റ് പറഞ്ഞു തരുമെന്ന്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പം വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഡൂ കെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 17-piece പ്രോ മേക്കപ്പ് ബ്രഷ് കിറ്റ് ആണ്. പൗഡർ ബ്രഷ്, ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്, ആംഗിൾ ബ്രോൺസർ ബ്രഷ് ഉണ്ട്, സ്മോക്കി ബ്രഷ്, എല്ലാ ഐ ഷാഡോ ബ്രഷ്, കൺസീലർ ബ്രഷ്, ലിപ് ബ്രഷ്, കോണ്ടോറിംഗ് ബ്രഷ്, അങ്ങനെ ഒരുപാട് ബ്രഷസ് അവരുണ്ട്. ഞാൻ എല്ലാ ബ്രഷും എടുത്ത് കാണിച്ചാൽ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന 10-15 മിനിറ്റുള്ള വീഡിയോ, 10-30 മിനിറ്റുള്ള വീഡിയോ അല്ലെങ്കിൽ അതിൽ കൂടും. അപ്പം അതുകൊണ്ട് പറ്റുന്നില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ദാ ഇതാണ് ബ്രഷ് വരുന്നത്, ഭയങ്കര കാണാൻ അടിപൊളിയാണ്. പിന്നെ പറയാനുള്ള കാര്യം, ഈ ഒരു ബ്രഷ് ഏകദേശം 1700 ആയിട്ടുണ്ട്. 1700 കുറഞ്ഞ് 700-500 ബ്രഷ് ഉണ്ട്. ഞാൻ അത് യൂസ് ചെയ്തിട്ട് പറയാണ് നമുക്കൊരു പെർഫെക്റ്റ് ഐ മേക്കപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനെന്നും അങ്ങനത്തെ ഉള്ള ബ്രഷിന് പറ്റില്ല. ഓൾസോ അതിൻ്റെ ബ്രിസ്റ്റിൽസ് ഉണ്ടല്ലോ നമ്മുടെ ഈ സാധനം ഭയങ്കര മുള്ളു കണക്ക് കുത്തും. പക്ഷേ ഇതുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇല്ല ഇതിലും കുറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിലും കുറഞ്ഞത് അവൈലബിൾ ആണ്, പക്ഷേ എനിക്ക് കൊള്ളാമെന്നുള്ളത് തോന്നിയോടാണ് വാങ്ങിച്ചത്. ആൻഡ് ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ എനിക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. തികയില്ല, കുറച്ചുകൂടെ എടുക്കാം. ഓക്കെ, എൻ്റെ ഫേസ് ഒന്നത് വലുതാണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ സിറം എടുക്കുന്നുണ്ട് കേട്ടോ. സിറം ഞാൻ എടുത്തിട്ട് ഒരു 2 ഡ്രോപ്സ് ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സ് അപ്പം നമുക്ക് നന്നായിട്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. യാ കണ്ടോ, ഇതാ മിക്സ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്ര പരിപാടിയേ ഉള്ളൂ. ഇപ്പം എന്താ, ഞാൻ എൻ്റെ ഒരു സൈഡിൽ ഫൗണ്ടേഷൻ, ഈ സൈഡിൽ ഫൗണ്ടേഷൻ ഇട്ടില്ല, കുറച്ച് ലൈറ്റായി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ ഇത് ഡയറക്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതല്ലല്ലോ. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും ഡയറക്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ കുറച്ചുകൂടെ കിട്ടും. പക്ഷേ ഒരു ഉപയോഗമുള്ള എന്താണെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതങ്ങ് ഓക്സിഡൈസ് ആവും. അതായത് ലൈക്ക് പുറമേയായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഷെയ്ഡിലോട്ട് കൊണ്ടുവരും കുറച്ചുകൂടെ കഴിയുമ്പം. സോ ഇപ്പം മനസ്സിലല്ല അൺഈവൻ ഈവൻ സ്കിൻ ടോണിൻ്റെ ഡിഫറൻസ് ഇതാണ്. ഐബ്രോസ് എത്ര ഐബ്രോസ് ഉള്ളവരാണെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ ഹെവൻ ബ്രോ പെർഫെക്റ്റ് ഐബ്രോ എൻഹാൻസർ ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് വരയ്ക്കുകയും ചെയ്യാം. ഓൾസോ ഇതിൻ്റെ കൂടെ സ്പൂളിയും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 ആണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഏത് ബിഗിനറിന് സജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഇതേപോലത്തെ പെൻസിലും കിട്ടും, ഓൾസോ പൗഡേഴ്സും കിട്ടും ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. പൗഡറും നല്ലതാണ്, പക്ഷെ നമ്മൾ വരച്ച് പഠിച്ചിട്ട് പൗഡറിലോട്ട് ഇറങ്ങുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറ്റാൻ വേൾഡ് മിസ് ക്ലെയർ അടിപൊളിയാണ്. പക്ഷേ 400 range ആണ്, പക്ഷെ അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.
അപ്പൊ ഇതാണ് ഞാൻ ഏതൊരു ബിഗിനറിനും ട്രൈ ചെയ്യുന്നത്. പിന്നെ ആദ്യമേ പറയാം, ഒരിക്കലും ചാടിക്കരുത്, ബ്ലാക്ക് എടുക്കരുത്. ബിക്കോസ് നമ്മുടെ ആക്ച്വൽ നമ്മുടെ പുരികത്തിന്റെ കളർ ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണ്. ബ്രൗൺ ആണെങ്കിൽ നമുക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടത്തുള്ളൂ. നമുക്കത് കുറച്ചുകൂടെ ഡാർക്ക് ആയി കൊടുത്ത് നമുക്കൊരു ബ്ലാക്ക് പോലെയൊക്കെ ആക്കി എടുക്കാം. പക്ഷെ ബ്രൗൺ ആണ് ഏറ്റവും നല്ലത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ മേക്കപ്പ് ഞാൻ എപ്പോഴും ഏത് ബിഗിനറിനും സജസ്റ്റ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടി ആണ്. കാരണം ഞാനും ഒരു ബിഗിനർ ആയിരുന്ന സമയത്ത്, ഞാനിപ്പോൾ പ്രോ എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാനും ഒരു ബിഗിനർ ആയിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ. അത് ബ്രൗൺ ഷെയ്ഡും ബ്ലാക്ക് ഒക്കെ സ്മോക്കി ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും അതല്ലേ കാണിച്ചു തരുന്നത്. സ്റ്റേ കുക്കി എൻ വൈബ് ഒരുപാടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ വൈബയുടെ ഐ ലവ് ഐ ഷാഡോ പാലറ്റ് ആണ്. ബിക്കോസ് ഇത് നല്ല അടിപൊളി പാലറ്റാണ് കേട്ടോ. അതായത് ഇതേപോലത്തെ പാലറ്റാണ് നമുക്ക് ലൈക്ക് ഒരു പിങ്ക് കാറ്റഗറിയിലും ഒരു ബ്ലൂ ഗ്രീൻ കാറ്റഗറിയിലും ഒരു ഓറഞ്ച് കാറ്റഗറിയിലൊക്കെ വരുന്നുണ്ട്. അതിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആദ്യം ഐസ് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് കോണ്ടോറിങ്? കോണ്ടോറിങ് മീൻസ് ഷേപ്പിംഗ് ആണ്. അതായത് നമ്മുടെ ഐ ലിഡ്സിന് നമ്മൾ ഷേപ്പ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടോറിങ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാം. ഈ ഒരു വരയ്ക്ക് മുകളിലോട്ട് ഐ ഷാഡോ ഇനി ചെയ്യാൻ പോകുന്നത് പോകരുത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ഒരു ഷേപ്പ് കൊടുക്കുകയാണ് നമ്മൾ കോണ്ടോറിങ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കണം. ദാ ഇതേപോലത്തെ അതെടുത്തിട്ട് ഞാനൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സോറി, കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത്. കോണ്ടോർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യം, നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങരുത് കോണ്ടോർ ചെയ്യാൻ. നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു എഡ്ജിൽ നിന്ന് വേണം നമ്മൾ കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. ദാ ഈ ഒരു എഡ്ജിൽ നിന്ന് ദാ ഇതേപോലെ കോണ്ടോർ ചെയ്യാം. ഇനിയിപ്പം വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി പാക്കിൻ്റെ ബ്രഷാണോ ഇതാണോ നല്ലതെന്ന് നമ്മൾ നോക്കുക. ഇത് 2000 വരുന്നുള്ളൂ, മറ്റേത് 8000 റേഞ്ച് ആവും. അപ്പം റേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് നല്ലപോലെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മളിതാ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഒരു ഡിഫറൻസ് ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ പറ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നില്ലേ? സോ നമ്മൾ ഇത് ചെയ്തു. ഞാനിനി സ്മോക്ക് ചെയ്യാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം സ്മോക്കി എന്നും ട്രെൻഡിങ്ങിലായിക്കോട്ടെ. നിങ്ങളിപ്പോൾ ഏത് ഫിലിം സ്റ്റാർസിനെ എടുത്ത് നോക്കിയാലും അവരുടെ ഓരോ ഇവൻറ്റിനും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ ഓരോ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കണം, അവരെപ്പോഴും മിക്കുള്ള ഒരു സ്മോക്കിയാണ് ചെയ്യുന്നത്. സ്മോക്കിയിൽ കുറച്ച് വെറൈറ്റി ചെയ്യും. ചിലർ ബ്രൗൺ സ്മോക്കി, ബ്ലാക്ക്, ചിലപ്പോൾ ചില പിങ്ക് സ്മോക്കി ചെയ്യുന്നവരുണ്ട്. സോ നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ബ്രൗൺ അല്ല ബ്ലാക്കാണ്. കാരണം ബ്ലാക്കാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാനിപ്പോൾ ബ്രൗൺ കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഇവിടെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ താഴെയും നമ്മുടെ ഈ ലോവർ ലിഡിന് താഴെയും കൊടുക്കുകയാണ് ചെറുതായിട്ട്. അപ്പോഴും നമ്മുടെ കണ്ണിന് ഒരു ഭംഗി തോന്നിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കുക, ഈ കണ്ണല്ലേ കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇതിനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ഞാൻ സ്മോക്കി ആയിക്ക് ഞാൻ എപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മാഴ്സിൻ്റെയാണ്. കണ്ടോ, ഞാൻ ഫുള്ള് തീർത്ത ഒരു കാജലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ബിഗിനറിനും ഞാൻ ഇതിൻ്റെ ഹിമാലയയുടെ കാജലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ മാഴ്സാണ്. ഇതെല്ലാം ഒരു 230 അത്രേ വരുന്നുള്ളൂ റേറ്റ്. എന്നിട്ട് ഞാനത് ജസ്റ്റ് മുകളിൽ നമ്മൾ ഐലൈനർ എഴുതത്തില്ലേ അതേപോലെ ഞാൻ എഴുതി കൊടുക്കുകയാണ്. എഴുതി കൊടുത്തിട്ട് വച്ചോണ്ടിരിക്കരുത്, നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പം ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ പേന കണക്കിരിക്കുന്ന കണ്ടോ ഒരു മുട്ട പോലെയാണ് അതിരിക്കുന്നത്, അതാണ് ഞാൻ എടുക്കുന്നത്. ഇത് വച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബിക്കോസ് ഇത് നമ്മുടെ പാക്കിൻ്റെയിൽ ഇല്ല കേട്ടോ, ഈ ബ്രഷ് പാക്കിൻ്റെ ബ്രഷ് സെറ്റിലില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്മോക്കി ആയിക്ക് ഒരു പെർഫെക്ഷൻ ഇല്ല. അതായത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഭംഗി വരത്തില്ല. എന്താ നോക്ക്, ഞാൻ ഈ കറുത്തത് ചെയ്തത്, ഈ ഒരു ബ്ലാക്ക് ചെയ്തത് എൻ്റെ കോണ്ടോറിൽ ലൈൻ്റെ മുകളിലോട്ട് പോയിട്ടില്ല. ആൻഡ് ഓൾസോ ഈ ബ്രൗണും ഈ ബ്ലാക്കും കൂടെ ഒരു പകുതിയിലെത്തിട്ട് നന്നായിട്ട് സ്മഡ്ജ്, അതായത് അവർ നല്ല ഇടകലന്ന് ഉയരോട് കലന്തിട് അതേപോലത്തെ ഒരു എഫക്റ്റ് വരണം. ഇതാ ഇതേപോലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മസ്കാര. മസ്കാര അതിപ്പം ഇന്ന മേക്കപ്പ് ലുക്കൊന്നുമില്ല, എല്ലാവരും ഡെയിലി സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു മാൾസിൻ്റെ മസ്കാര. ആൻഡ് ഇത് അടിപൊളി മസ്കാരയാണ്. തസ്മി ഗൈസ്, നമുക്ക് ഈ ഒരു റേറ്റിന് ഒരു 200 ആവുന്നുള്ളൂ. ഈ ഒരു റേറ്റിന് അടിപൊളി മസ്കാരയാണ്. സോ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
സോ ഈ ഒരു മസ്കാരയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും കണ്ണും പൊട്ടി വാങ്ങാം, ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന കോണ്ടോറിംഗ് ആണ്. കോണ്ടോറിംഗ് ഒരു ബിഗിനേഴ്സിന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോണ്ടോറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോഷൂട്ടിലൊക്കെയാണ്, കാരണം നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓവൽ ആക്കാനാണ് എല്ലാവരും നോക്കുന്നത്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നോസിനൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പെശകുണ്ടെങ്കിൽ ആ വശപ്പശകൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോണ്ടോറിംഗ്. പക്ഷെ ഒരു ബിഗിനർ എന്നുള്ള നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് പറയും, നിങ്ങൾ സ്കൂൾ എന്തെങ്കിലും ഫംഗ്ഷനോ കോളേജിന് എന്തെങ്കിലും ഫംഗ്ഷനോ പോകുമ്പോൾ കോണ്ടോറിംഗ് ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇൻ കേസ് നിങ്ങൾക്ക് കോണ്ടോറിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരുപാട് പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. ജോ ലൈൻ, ചീക്ക് ബോണിൻ്റെ അവിടെ, അല്ലെങ്കിൽ നമ്മുടെ നോസിൻ്റെ ഇവിടെ ഇവിടെ നോസ് ലൈൻ്റെ അവിടെ നിങ്ങൾക്ക് കോണ്ടോർ ചെയ്യാം. അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരുപാട് നമ്മുടെ ഈ ഒരു ഫോർഹെഡിൻ്റെ അവിടെയൊക്കെ കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത നെക്സ്റ്റ് എൻ്റെ എക്കാലത്തെ ഫേവറേറ്റ് സ്റ്റെപ്പിലോട്ട് വരികയാണ് ബ്ലഷ്. ബ്ലഷ് പൗഡർ ബ്ലഷും ക്രീം ബ്ലഷുകളും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടിൻസും നമുക്ക് അവൈലബിൾ ആണ്. പൗഡർ ഏറ്റവും നല്ലത് ഓയിലി സ്കിന്നുകാർക്കാണ്, ബിക്കോസ് അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഡ്രൈ സ്കിന്നിൽ പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നാച്ചുറൽ ഫ്ലോലെസ് ആയിട്ടുള്ള ഫിനിഷ് കിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ക്രീമി ആയിട്ടുള്ള, അതാണ് എക്സാമ്പിൾ എർത്തൃതത്തിൻ്റെ ലിപ്പാഞ്ചിട്ടുണ്ട് അടിപൊളിയാണ്. രണ്ട് പൊടിയും ഞങ്ങളിവിടെ തുടച്ചെടുത്തതാണ്. ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഇബാ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു യൂസ് ചെയ്യാം. ഈ ഒരു മസ്റ്റ് ഹാവിൽ വരുന്ന എവരിഡേ ലിപ്പാഞ്ചിട്ടിൻ്റെ ടൈം ലെസ് മോക്ക, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഉണ്ടോ, ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. ആൻഡ് ഇത് ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സിന് എൻ്റെ സ്മോക്ക് കേസിനൊക്കെ ചേരും. ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു ഒരു പിങ്കാണ്, ഒരു ഒരു പിങ്ക് കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ്, ഒരു പിങ്കും ബ്രൗണും കൂടെ വന്നിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഏകദേശം ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ആൻഡ് ഐബ്രോസും ഞാൻ ഒരു ബ്രൗൺ ടച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐബ്രോ ഐ സോറി ഐബ്രോസ് എന്ന് മസ്കാര ലൈക്ക് ഭ്രാന്താണ് ഈ പെണ്ണുങ്ങളൊക്കെ പെണ്ണുമ്പിളക്ക്. ഓക്കെ, ഈ ഒരു ഐ ഷാഡോ അല്ലെങ്കിൽ ഐ മേക്കപ്പ് ഞാനൊരു ബ്രൗൺ അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ബ്രൗൺ ഇട്ടാൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും കൈവച്ച് തോണ്ടി എടുക്കരുത്, ഏതെങ്കിലും ഒരു ബ്രഷിൻ്റെ ടിപ്പ് കൊണ്ടുവല്ലോ എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം നമ്മൾ കൈവച്ചിട്ടെടുത്താൽ നമ്മളെ കയ്യിൽ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് മസ്കാര എന്തെങ്കിലും കാണും. അപ്പം അതുകൊണ്ട് നല്ലതല്ല. എന്നിട്ട് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്യാം. ദാ ഈ ബ്രഷ് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ നന്നായിട്ട് തേച്ച് പരത്തുന്നുണ്ട് കണ്ടോ. തേച്ച് പരത്തിയിട്ട് ഇനി ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പം എനിക്ക് ഓൾറെഡി കവളുണ്ട്, കവളുള്ളിടത്ത് ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്താൽ എനിക്ക് കുറച്ചുകൂടെ കവളുള്ളതൊക്കെ തോന്നിക്കും. അതിനേക്കാളും ഈ ഒരു ജോ ലൈൻ്റെ ആയിട്ട് അവിടെ ഇട്ട് കവർ കുറച്ചുകൂടെ കവള് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലഷ് ഇവിടെ നിന്ന് അപ്ലൈ ഇട്ട് ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കവള് കുറച്ചുകൂടെ കയറിയിരിക്കും, അതായത് കുറച്ചുകൂടെ കുറഞ്ഞിടക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ചിരിച്ചുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നാലേ പെർഫെക്റ്റ് ആയി കിട്ടും. ഇപ്പം നിങ്ങൾ ബ്ലഷ് ഒരു നാച്ചുറൽ ലുക്കാണ്, ഡെയിലി യൂസ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് യൂസ് ചെയ്യരുത്. ടിൻഡ് ആയിട്ടുള്ള, അതായത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലഷ്. എക്സാമ്പിൾ ഫേസ് ഷോപ്പിൻ്റെ ബെനിഫിറ്റിൻ്റെയൊക്കെ നിറഞ്ഞ ബെനിഫിറ്റിൻ്റെ ഇപ്പം നൈക്കയിൽ പിങ്ക് ഡേ സെയിൽ നടക്കുകയാണല്ലോ. ഫ്രൈഡേ പിങ്ക് ഫ്രൈഡേ എന്തോ സെയിൽ നടക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല ഓഫർ കിട്ടും. എനിക്ക് തോന്നുന്നത് 2000 ആണ്, ഇപ്പം 1300 റുപ്പീസിനാണ് കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരെണ്ണമുണ്ടായിരുന്നു, ഫേസ് ഷോപ്പിൻ്റെയാണ്. അത് കുടിച്ച് വറ്റിച്ച് തീർത്ത് വറ്റിച്ച് ഞാൻ തോണ്ടി തോണ്ടി വെള്ളം ഒഴിച്ച് വരെ ഞാൻ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ബെനിഫിറ്റിന് ഇങ്ങനെ ഒരുപാട് ഹൈപ്പ് ഉണ്ട്, അപ്പോൾ എന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്ന് വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുമ്പം കാണാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്കിൻ്റെ കേസിൽ ഒരുപാട് സാധനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് ലിപ്സ്റ്റിക്സ് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ 100 രൂപയ്ക്കും 100 രൂപയ്ക്കും 120 രൂപയ്ക്കും 200 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഷുഗറിൻ്റെ ഷുഗർ പോപ്പിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് 06 റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഞാൻ ഉദ്ദേശിച്ച ഈ ഷെയ്ഡായിരിക്കും എന്നാണ്. പക്ഷേ എനിക്ക് വന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സോ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ലൈക്ക് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇനി നമുക്ക് ഹൈലൈറ്റർ ഇടാം. ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യാനുള്ള കാര്യം, ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഗ്ലോയിലുണ്ട്. ഒരുപാട് ഭയങ്കര ചങ്കി ഗ്ലോ വേണ്ടാന്ന് ചോദിച്ചാൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാത്ത ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് വെറ്റാമൈൽഡിൻ്റെ ഹൈലൈറ്റർ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ യൂസ് ചെയ്യും. പക്ഷേ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല, വെറ്റാമൈൽഡിൻ്റെ നല്ല ഹൈലൈറ്റർ ആണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് സജസ്റ്റ് ചെയ്യുന്നത്. അടിപൊളിയാണ് എന്ന് വെച്ചാൽ നമുക്കൊരു ഹൈലൈറ്റർ എന്നല്ല, നമുക്ക് നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിന് തരും.
ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സെറ്റിംഗ് സ്പ്രേ ആണ്. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന വെറ്റാമെല്ലല്ല സ്വിസ് ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. പക്ഷെ എൻ്റെ ഇല്ല, തീർന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ വാങ്ങണ്ടാന്ന് വിചാരിച്ചത്, കാരണം ഞാൻ എത്രയോ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് സ്കാനഡയുടെ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിക്സിൻ്റെ യൂസ് ചെയ്യാം, ഏത് വേണോ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്, കാരണം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബ്രാൻഡ് സ്വിസ് ബ്യൂട്ടിയാണ്. സോ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഞാൻ ഒരു ഇയർ റിംഗ്സ് ഇട്ടിട്ടുണ്ട്, കാരണം നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓർണമെന്റ്സ് ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യണം. ഞാനൊരു ഇയർ റിംഗ്സ് ഇട്ടുണ്ട്, ഒരു ഹൂപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ടോപ്പിൻ്റെ കൂടെ ഈ ഒരു സ്റ്റാള് ഞാൻ ഇങ്ങനെ പെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ ഹെയർ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. ഓക്കെ, ഹെയർ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് പ്രോഡക്റ്റ്സ് ഞാൻ ഒന്നുകിൽ ടാഗ് ചെയ്തിട്ടേക്കും, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിട്ടാവുന്ന ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഈ പ്രോഡക്റ്റ്സ് ആണ് എക്സ്ട്രീം ലെവലുള്ള പ്രോഡക്റ്റ്സ് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇതിലും നല്ല പ്രോഡക്റ്റ്സ് റേറ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. ഇതിലും കുറഞ്ഞ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന ടാറ്റ, ബൈ ബൈ.